വെൽക്കം ഗായ്സ് ബ്ലാക്ക് ബോർഡ് റൈറ്റിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവരെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കൊറിയ വേർഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് രാവിലെ തന്നെ, കാരണം പബ്ജിയൊക്കെ ബാനാകുമെന്നും പറഞ്ഞ് അങ്ങ് തരംഗമാവുകയാണല്ലോ ന്യൂസുകളിലൊക്കെ. അപ്പം എന്തായാലും എല്ലാവരും കൊറിയ വേർഷൻ ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ഒരു ചെറിയ വീഡിയോ ചെയ്യണം. കൊറിയ വേർഷൻ എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. ഇപ്പം തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഞാൻ പ്ലേ സ്റ്റോറിൽ നിന്ന് കൊറിയ വേർഷനൊക്കെ ഡൗൺലോഡ് ചെയ്ത് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സൈഡിൽ കൊറിയയും ചൈനയൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇംഗ്ലീഷിൽ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പം ഞാൻ ലോഗിനൊക്കെ ചെയ്ത് ഞാൻ എൻ്റെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ടാണ് ലോഗിൻ ചെയ്തത്. നമ്മുടെ മറ്റേ പബ്ജി പോലെ തന്നെ, നോർമൽ പബ്ജി പോലെ തന്നെ നമുക്ക് ക്യാരക്ടറിനൊക്കെ സെലക്ട് ചെയ്യാം. ഞാൻ ക്യാരക്ടറിനൊക്കെ സെലക്ട് ചെയ്ത് പേരൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം കയറിയിട്ടുണ്ട് ഗൈസ്. ആൻഡ് ഇപ്പോൾ നമ്മുടെ ഗെയിം ഇതാ ഓണാകാൻ പോവുകയാണ്. റൂക്കിയാണോ ചോദിക്കുന്നത് ഗൈസ്? നമ്മൾ പ്രോ അല്ലേ, അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോ എന്ന് കൊടുക്കും. അതുപോലെ തന്നെ നമ്മൾ ഇതാ ഗെയിമിനുള്ളിൽ വന്നിരിക്കുന്നു. ആൻഡ് ഇൻ്റർഫേസ് എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ് ഗൈസ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. വ്യത്യാസമുള്ളതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടേ. ഇതിനകത്ത് അടിപൊളി കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും ഗ്രാഫിക്സ് സ്മൂത്ത് എക്സ്ട്രീം തന്നെ ഇട്ടു. ഓക്കെ, പിന്നെ ഞാൻ ഇതിൻ്റെ ഒരു ഗെയിം പ്ലേ ഒക്കെ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ഞാൻ സെറ്റിങ്സൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്യുകയാണ്, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, ഇതിനകത്ത് പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ഞാൻ മെയിനായിട്ട് നോക്കുന്നത്. സെറ്റിങ്സ് ഒന്നും വലിയ കുഴപ്പമില്ല, നമുക്കൊരു ഗെയിം പ്ലേ കളിക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ജസ്റ്റ് നമ്മുടെ സെൻസിറ്റിവിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് കൂട്ടി വെച്ചാണ്. പിന്നെ ഇവൻ്റുകളിലേക്ക് നമുക്ക്, എനിക്ക് ആദ്യം തന്നെ ഇവൻ്റുകളിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ആകാംക്ഷയിൽ ഞാൻ ഗെയിമിലേക്ക് പോകാതെ ആദ്യം ചെറിയ ചെറിയ ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ കണ്ടോ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുകയാണ്. കുറച്ചൊക്കെ ചൈനയാണ്, അതൊക്കെ എന്തോ യൂട്യൂബ് വീഡിയോസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ ഒരു ഇവൻ്റ് ഇതിന് ഇതിലുള്ളതാണ്, നമ്മുടെ അതിനകത്ത് ഇല്ല ഈ ഒരു ഇവൻ്റ്. M4 സ്കിൻ അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. അതായത് ഈ ഓഫർ പോലെ നമ്മുടെ ഈ പുറകിലൊരു ക്രേറ്റ് വരുമായിരുന്നല്ലോ, ലക്കി ക്രേറ്റ്, അതുപോലത്തെ എന്തൊരു സാധനമെന്ന് വേണേൽ പറയാം. പിന്നെ നമ്മുടെ ഇവൻ്റിൽ, അതായത് നമ്മുടെ പബ്ജിയിലുള്ള, നമ്മുടെ ഗ്ലോബൽ വേർഷനിലുള്ള നോർമൽ ഇവൻറ്റ്സും ഇതിനകത്തുണ്ട്. ഞാൻ ഇന്ന് രാവിലെ മറ്റേനകത്ത് കയറിയപ്പോൾ കണ്ട അതേ ഇവൻ്റ് ഇവിടെ കിടക്കുന്നു. പക്ഷേ ഇതിനകത്ത് ഗൈസ് ഇത് കണ്ടില്ല, ഇതൊക്കെയാണ് ഈ കൊറിയൻ വേർഷൻ്റെ ഗുണം. കുറേ അധികം ഔട്ട്ഫിറ്റ്സും കാര്യങ്ങളും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. കാരണം നിങ്ങൾക്ക് ഇത് വേണം, ഇവിടെ ഈ ഒരു അടിപൊളി ഔട്ട്ഫിറ്റൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഈ സൈഡിലത്തെ ആ ഒരു ചെറിയ ടോക്കണൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, പിന്നെ ഇതിൻ്റെ ഒരു ഗുണം ഇതാണ് ഗൈസ്, ഈ ഒരു കൊറിയൻ വേർഷനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാരണം, ഇപ്പോൾ ഈ സൈഡിൽ കാണുന്ന ആ ഒരു ഹെൽമെറ്റിൻ്റെ പടമുള്ള ഒരു സാധനം, ആ ഒരു ടോക്കൺ, ആ ടോക്കൺ വെച്ച് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് അറിയോ ഗൈസ്? അത് ഞാൻ നിങ്ങളെ വഴിയെ കാണിച്ചിട്ട്, അത് പൊളി സാധനമാണ്. അതുകൂടെ നമ്മുടെ പബ്ജി ഗ്ലോബലിൽ വരുമായിരുന്നെങ്കിൽ എന്ത് അടിപൊളിയായിരുന്നു അറിയാമോ? ഞാൻ അതിൻ്റെ ഗുണം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ഞാൻ ഇൻവെൻ്ററിയിലൊക്കെ ഒന്ന് കയറി ചെക്കാണ്. ഇൻവെൻ്ററിയിൽ അങ്ങനെ കാര്യമായിട്ട് സാധനങ്ങളൊന്നുമില്ല. ഞാൻ ഗണ്ണിൻ്റെ സ്കിന്നിലേക്കൊക്കെ പിന്നെ വരാൻ ഗൈസ് കുറേ സാധനമുണ്ട്, ഞാൻ കാണിച്ചു തരാം. എനിക്കൊരു ഗണ്ണിൻ്റെ സ്കിന്നൊക്കെ കിട്ടി, അത് ഭയങ്കര എളുപ്പത്തിൽ, ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് RP എടുത്തില്ലെങ്കിൽ പോലും നമുക്ക് അനവധി സ്കിന്നുകൾ കിട്ടുമെന്നുള്ള ഉറപ്പാണ്. ഞാൻ പിന്നെ ഓരോ ഇവൻ്റായിട്ട് ചെക്ക് ചെയ്യാണ്, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. പക്ഷേ ഇവിടുത്തെ ഇത്രയും ഇവൻ്റുകളിൽ, ലക്കി ഡ്രോ ഇവൻ്റുകളിലൊന്നും നമുക്ക് സൈഡിൽ നിന്ന് ക്രേറ്റ് കൂപ്പൺ ഒന്നും കിട്ടുന്നില്ല. നോർമൽ ലക്കി ഡ്രോ എന്ന് തന്നെ നമുക്ക് പറയാം. ഇതിനകത്തൊക്കെ നിങ്ങൾക്ക് ആ ഒരു ഹെൽമെറ്റിൻ്റെ പടവും ആ ഒരു മുത്തിക്ക് കളറും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് കൊറിയൻ വെർഷനിൽ ഒരു മെയിൻ സംഭവമാണ് ഗൈസ്, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ക്രേറ്റ് സെക്ഷനിലോട്ട് പോയി, ക്രേറ്റ് സെക്ഷനിലോട്ടൊക്കെ പോയപ്പോൾ എൻ്റെ തല ഇറങ്ങി ഗൈസ്. കാരണം കുറേയധികം സാധനങ്ങൾ, ഔട്ട്ഫിറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലെജൻഡറി മിത്തിക്ക് മാത്രം, പിന്നെ കുറച്ചേ ഉള്ളൂ എൻ്റെ സാധാ നോർമൽ ഔട്ട്ഫിറ്റ്സൊക്കെ. പിന്നെ ഞാൻ ഇവൻ്റുകളിലൂടെ ഒന്നുകൂടെ ഒന്ന് പോയി നോക്കി, നമ്മുടെ അതായത് നമ്മുടെ എന്തെങ്കിലും ഇവൻ്റുകൾ ഇതിനകത്തുണ്ടോയെന്ന് അറിയാനായിട്ട്. അപ്പം ഡെയിലി ലോഗിൻ്റെ ഇവൻറ്റിനകത്ത് നമുക്ക്, മറ്റേതിനകത്താണെങ്കിൽ നമുക്ക് സപ്ലൈ ക്രേറ്റിൻ്റെ കൂപ്പൺ സ്ക്രാപ്പ് മാത്രമേ കിട്ടുന്നുള്ളൂ. പക്ഷേ ഇതിനകത്ത് ക്ലാസിക്കിൻ്റെയും പ്രീമിയത്തിൻ്റെ ഒക്കെ കിട്ടും. പിന്നെ കൂപ്പൺ സ്ക്രാപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ എല്ലാം വലിയ വലിയ കാണിച്ചു തരാം ഗൈസ്. പിന്നെ നമുക്ക് അച്ചീവ്മെൻറ്റ് സെക്ഷനിൽ, അങ്ങനൊരു മിഷൻ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ വേറൊരു സാധനമുണ്ട്, നമുക്ക് M4 ഒരു ടൈം ലിമിറ്റഡ് സ്കിന്നൊക്കെ കിട്ടും. പിന്നെ അച്ചീവ്മെൻ്റ് ഒന്നും ഞാൻ മൊത്തത്തിൽ കയറി നോക്കിയില്ല, കാരണം വീഡിയോ ഒരുപാട് ലെങ്തായി പോകും. അച്ചീവ്മെൻറ്റൊക്കെ നോർമൽ നമ്മുടെ ആദ്യ അച്ചീവ്മെൻറ്റുകളൊക്കെ തന്നെ ആയിരിക്കും, കാരണം ഓവറോൾ എനിക്ക് നോക്കിയപ്പോൾ അങ്ങനെയാണ് മനസ്സിലായത്. ഇനി നമുക്കൊരു ഗെയിം പ്ലേ ഒക്കെ ചെയ്ത് നോക്കാം ഗൈസ്, നമുക്ക് നേരെ ഗെയിം പ്ലേയിലൊക്കെ പോകാം. ബാക്കിയുള്ള ഇവൻറ്റ് സെക്ഷനിലെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ വർക്ക്ഷോപ്പിൽ ന്യൂ എന്നൊക്കെ കാണിച്ച്, വേറെ എന്തെങ്കിലും ക്യാരക്ടർ ഉണ്ടോ എന്നാണ് ഞാൻ ചെക്ക് ചെയ്തത്. വേറെ ക്യാരക്ടേഴ്സ് ഒന്നും തന്നെ ഇല്ല, നമ്മുടെ സാറാ ചേച്ചി, കാർലോ ചേട്ടനും ഒക്കെ മാത്രമേ ഉള്ളൂ, വേറെ ആരും തന്നെ ഇല്ല. ഇനി നമുക്ക് നേരെ ഗെയിമിലേക്ക് പോകും ഗൈസ്. ഗെയിമിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഗ്രാഫിക്സിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. ഗ്രാഫിക്സ് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നേരെ നമുക്ക് ഗെയിമിലോട്ട് പോകാം. അവിടെ നമ്മളിതാ ഇപ്പോൾ നമ്മുടെ സ്പോൺ ഐലൻഡ് വന്നിരിക്കുകയാണെങ്കിൽ, നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്തു, നമ്മുടെ കിട്ടിയ തലയൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്, സ്കിന്നൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒന്ന് രണ്ട് എന്തോ ഒരു ടവർ പോലത്തെ സാൻ ഗൈസ്, അതിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വ്യൂ എന്ന് പറഞ്ഞിട്ട് ബട്ടൺ കിട്ടും.
ആ വ്യൂവിൽ ഞെക്കി കഴിയുമ്പോൾ ഗൈസ് നമ്മുടെ പുതിയ റാങ്കർ മാപ്പിന്റെ നിർമ്മാണം അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് ചെയ്യണം ഇത് വേണോ എന്നൊക്കെ പറഞ്ഞ് ഞാനതൊക്കെ ക്ലോസ് ചെയ്ത് വിട്ടു. വെറുതെ നമ്മൾ വീഡിയോ കണ്ടിട്ടൊന്നും കാര്യമില്ല, നമുക്ക് നേരെ ഗെയിമിൻ്റെ ഉള്ളിലേക്ക് പോകാം ഗൈസ്. അങ്ങനെ ഇറങ്ങിച്ചെല്ലാം നമുക്ക് ഗെയിമിലേക്ക്. ഞാൻ ആദ്യം തന്നെ കയറി അതിൻ്റെ ഗ്രാഫിക്സ് ഒന്ന് കൂട്ടിയിട്ട്, അതായത് ഗ്രാഫിക്സ് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മറ്റേതിനേക്കാൾ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, ഗ്രാഫിക്സ് നമുക്ക് കൂടുതൽ കിട്ടുമോ എന്നൊക്കെ അറിയണമല്ലോ. പക്ഷേ എനിക്കിതിനകത്ത് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് HDR എക്സ്ട്രീം അല്ല, അൾട്രായിലാണ് FPS കിടക്കുന്നത്. അപ്പോൾ എനിക്ക് നമ്മുടെ നോർമൽ ഗ്ലോബൽ വേർഷനിൽ അൾട്രാ FPS ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും നല്ല ആ ഒരു FPS കിട്ടത്തില്ല. നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം, ഞാനിപ്പോൾ ആ സ്പീഡ് മാറ്റിയിട്ട് നോർമൽ സ്പീഡിലേക്ക് എത്തിച്ചിട്ടുണ്ട് വീഡിയോ. നല്ലൊരു FPS ആണ് ഗൈസ്, ഇത്രയും ഗ്രാഫിക്സ് ഉണ്ടായിട്ട് കൂടി എനിക്ക് നല്ലൊരു FPS എൻ്റെ ഫോണിൽ കിട്ടുന്നുണ്ട്. എനിക്ക് നേരത്തെ മറ്റേ നമ്മുടെ നോർമൽ PUBGയിൽ എനിക്കിത് കിട്ടാറില്ല, ഇത്രയും ഒരു FPS എനിക്ക് ഇത്രയും ഗ്രാഫിക്സിൽ കിട്ടാറില്ല. എന്തായാലും നല്ല കൊള്ളാം, നല്ല അടിപൊളി ഗ്രാഫിക്സ് തന്നെയാണ് HDR. ഒരു കുഴപ്പമില്ല, എന്ന് വെച്ചാൽ നമ്മുടെ PUBGയുമായിട്ട് ഒരു വ്യത്യാസവും ഇല്ല. ഗ്രാഫിക്സിൻ്റെ ലെവലിലായിക്കോട്ടെ, ഒന്നിലും ഒരു വ്യത്യാസവും ഇല്ല. പിന്നെ ഇവൻ്റ് സെക്ഷനാണ് ഗൈസ്, എൻ്റെ മോനെ ഇവൻ്റും ഷോപ്പും എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് കുറേയധികം ഔട്ട്ഫിറ്റ്സ് കിട്ടും ഇതിനകത്ത്. ഇതിനകത്ത് തന്നെ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കളിച്ചാലും എന്ന് തോന്നിപ്പോണ ഗൈസ്, കാരണം അതുപോലെ ഔട്ട്ഫിറ്റ്സും കാര്യങ്ങളും ഇതിനകത്ത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഗൈസ്. കാരണം നമുക്ക് കൂപ്പൺ സ്ക്രാപ്പ് ഒന്നും വേണ്ട, ഞാനത് നിങ്ങളെ കാണിച്ചുതരാം, വഴിയെ കാണിച്ചുതരാം. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണ്ടല്ലോ ഗൈസ്, അതുകൊണ്ട് തന്നെ ഞാൻ വിശദമായിട്ട് പറയുന്നില്ല. നിങ്ങൾ ഈ ഗെയിം പ്ലേ ഒന്ന് കണ്ടു നോക്കുക. അത്യാവശ്യം ഒരു കുഴപ്പമില്ല. നമ്മുടെ മറ്റ് PUBGയാണോ ഇത് കൊറിയൻ വേർഷൻ ആണെന്നു ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുത്തിനും പറയാൻ പറ്റത്തില്ല ഇത് വേറെ ആണെന്ന്. കാരണം നമ്മുടെ സെയിം ഇവൻ്റ് സെയിം അപ്ഡേറ്റ് അങ്ങനെയാണ് ഇതിലും പോകുന്നത്. പിന്നെ ഇത് കൊറിയൻ വേർഷൻ ആണെന്നേ ഉള്ളൂ. പിന്നെ ഇത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കൊറിയൻ ഏതെങ്കിലും കൊറിയൻ VPN യൂസ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നേരെ പ്ലേ സ്റ്റോറിൽ കയറുക, കൊറിയൻ VPN എനേബിൾ ചെയ്തിട്ട് നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ ചെല്ലുമ്പോൾ, അതായത് പ്ലേ സ്റ്റോറിൽ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ വെർഷൻ നിങ്ങൾക്ക് കാണും, PUBGയുടെ കൊറിയൻ വെർഷൻ നിങ്ങൾക്ക് കാണും. നേരെ കയറി ഡൗൺലോഡ് ചെയ്താൽ മതി. 2 GB ആണ് ഫയല്. പിന്നെ ഞാൻ ഒരുപാട് നേരം ഒന്നും കളിച്ചില്ല, ഞാൻ നേരെ എക്സിറ്റ് ആയി. എനിക്ക് ആ ഇവൻ്റ് സെക്ഷൻ അങ്ങ് ഷോപ്പും ഒക്കെ അങ്ങ് മനസ്സിലങ്ങ് സെറ്റായി പോയി. അതുകൊണ്ട് നേരെ ഞാൻ ഇവിടോട്ട് വന്നു. അപ്പം തന്നെ കുറച്ച് വീഡിയോസൊക്കെ കണ്ടു, എന്തായാലും RP ഒന്ന് കയറി നോക്കാം. RP യിലൊന്നും വലിയ ചേഞ്ച് ഇല്ലാന്നറിയാം, എന്നാലും ഉണ്ടെങ്കിലും എന്ന് വിചാരിച്ച് ഞാൻ ചുമ്മാ ഒന്ന് കയറി നോക്കി. RP യിലൊന്നും വലിയ ചേഞ്ചുകൾ ഞാൻ കണ്ടില്ല, സെയിം അതേ RP തന്നെയാണ്. പിന്നെ കൂപ്പൺ സ്ക്രാപ്പിൻ്റെ ഒക്കെ കാര്യത്തിൽ മാത്രമുള്ള ചെറിയ വ്യത്യാസം. വീണ്ടും ഞാൻ തിരിച്ച് നമ്മുടെ ഇവൻറ്റ് സെക്ഷനിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് നമ്മുടെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഇവിടെ നമുക്ക് റെഡ് ഹിറ്റ് മാർക്കും അതുപോലെ തന്നെ ഡാമേജ് എഫക്റ്റും റെഡ് കളറില്ല, ഗ്രീൻ മാത്രമേ ഉള്ളൂ. അത് മേ ബി അവിടെ എന്തെങ്കിലും പ്രശ്നം കാണും, നമ്മുടെ കൊറിയ സൈഡിൽ ചുമല കാണുമ്പോൾ അവർക്ക് എലർജി വല്ലതും ഉണ്ടായിരിക്കും കഴിച്ച് എനിക്കറിയില്ല. എന്തായാലും ഇവിടെ പച്ച കളറാണ്, പച്ച കളർ കുഴപ്പമില്ല, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പച്ച കളറാണ്, നല്ല തിളക്കമാണ്. നമുക്ക് കൂടുതൽ ദൂരം കാണാം, നമ്മുടെ PUBGയിൽ കാണുന്ന പോലത്തെ ഒരു ചെറിയ പച്ചക്കളറല്ലത്. ഓക്കെ, അപ്പോൾ ഞാൻ കുറേ നേരമായിട്ട് പറയുന്നുണ്ട് ഷോപ്പിൽ അടിപൊളി സാധനം ഉണ്ട്, അടിപൊളി സാധനം ഉണ്ട്. അപ്പോൾ എന്നാണ് നിങ്ങൾ കാണണ്ടേ, നമുക്ക് നേരെ ഷോപ്പിലോട്ട് പോകാം ഗൈസ്. അവിടെ പോയി കഴിയുമ്പോൾ നിങ്ങൾ ഞെട്ടി പിണ്ടാറപ്പെടുക്കും ഗൈസ്. നമ്മുടെ UC സാധനങ്ങളൊക്കെ, UC മേടിക്കുന്ന സ്ഥലമൊക്കെ അപ്പുറത്തുണ്ട്. അതിനൊപ്പം ഞാൻ വലിയതായിട്ട് പോകുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ നേരെ നമ്മുടെ ഷോപ്പിലേക്ക് വന്നിരിക്കണം. നമ്മുടെ PUBG ക്രേറ്റ്, ക്ലാസിക് ക്രേറ്റ്, ലക്കി ക്രേറ്റ്, അങ്ങനെ കുറേയധികം ക്രേറ്റുകളുണ്ട്. നമ്മുടെ പണ്ട് PUBGയിൽ ഉണ്ടായിരുന്ന ആ ക്രേറ്റിൻ്റെ ആ ഒരു എന്താ പറഞ്ഞാൽ UI ആണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, 1-2 വോയിസസ് ഒക്കെ നിങ്ങൾക്കുണ്ട് ഗൈസ്, കുറേ വോയിസുകൾ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഔട്ട്ഫിറ്റുകളാണെങ്കിൽ ഓരോന്നും ഒന്നിനൊന്നും മെച്ചമാണ് ഗൈസ്. നമ്മുടെ PUBG, നമ്മുടെ ഗ്ലോബൽ വേർഷനിൽ ഇത്ര ഔട്ട്ഫിറ്റ്സ് ഇല്ല എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. കാരണം ഇത്രയും ലെജൻഡറി ഔട്ട്ഫിറ്റ്സ് ഇല്ല ഗൈസ്. കാരണം ലെജൻഡറി ഉണ്ടെങ്കിൽ 1-2 എണ്ണമേ ഉള്ളൂ, നമുക്ക് ഇട്ടാലും ഒരു കാണാൻ രസമുള്ളൂ. എന്നാൽ ഇതിനകത്ത് ക്രേറ്റുകൾ, വോയിസസ്, നിങ്ങൾക്ക് ഈ വോയിസ് ഒക്കെ കേൾക്കാം, കുറേയധികം ഉണ്ട്, കുറേയധികം സാധനമുണ്ട്. AKM സ്കിന്ന്, കാരണം ഇതിൻ്റെ സ്കിന്ന് ഇല്ലാത്ത സ്കിന്നൊന്നുമില്ല, ഫുൾ കളർഫുള്ളാണ് ഇവരുടെ ഷോപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഈ ഷോപ്പിൽ നിന്ന് സാധനം എങ്ങനെ കിട്ടണമെന്ന് ചോദിച്ചാൽ 120 UC പറയുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ എടുക്കാൻ പറ്റിയ സാധനം വേണം ഗൈസ്. ഞാൻ മുമ്പേ കാണിച്ച ആ ഒരു കൂപ്പൺ നിങ്ങളെ കാണിച്ചില്ലേ, നിങ്ങൾക്ക് അവിടെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. 120 UC സൈഡിൽ 4 ആ ഒരു ഹെൽമെറ്റിൻ്റെ പടമുള്ള ആ ഒരു കൂപ്പൺ നിങ്ങൾക്ക് കാണാം. ആ ഒരു കൂപ്പൺ വെച്ച് നമുക്ക് ഇതൊക്കെ തുറക്കാൻ ഗൈസ്. ഇതൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഈ കാറൊക്കെ ആയിരിക്കും ഗൈസ് കിട്ടുന്നത്. എനിക്ക് വയ്യ, എൻ്റെ മോനെ പോലീസാണ്. ഈ കാറും കൊണ്ടൊക്കെ PUBGയുടെ പോച്ചിങ് സൈഡിൽ കൂടെ ഒക്കെ നമ്മൾ പാറി പറന്ന് പോകുന്ന കാര്യം ആലോചിച്ച് നോക്കി. എല്ലാവരും നോക്കും ഗൈസ്, അതുപോലത്തെ അടിപൊളി സ്കിന്നുകളാണ് വണ്ടിയുടെ ഒക്കെ സ്കിന്ന്. ഈ ഒരു USA ഒരു സ്കിന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അടിപൊളി എജ്ജാതി സ്കിന്നാണ് ഇത്. നമുക്ക് കൂപ്പൺ സ്ക്രാപ്പിനേക്കാളും ഈസിയിൽ കിട്ടും ഗൈസ്. ഇതാണ് ആ സാധനം. ഇത് നിങ്ങൾക്ക് തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് 100 എണ്ണം കിട്ടും. ആ 100 എണ്ണമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എത്ര ക്രേറ്റ് നിങ്ങൾക്ക് തുറക്കാമെന്നറിയോ?
നമ്മൾ മറ്റേന്ന് പറഞ്ഞാൽ സിൽവർ ഫ്രാഗ്മെൻ്റ് മേടിച്ച് അതുകൊണ്ട് പിന്നെയും പോയി കൂപ്പൺ സ്ക്രാപ്പ് മേടിച്ച് അതുകൊണ്ട് ക്രേറ്റ് ഉണ്ടാക്കി ക്രേറ്റ് തുറക്കണം. ഇതെന്ത് സിമ്പിൾ, ചുമ്മാ ഇവൻറ്റിലോട്ട് കയറുക, ഒന്ന് രണ്ട് കില്ലൊക്കെ എടുക്കുക, രണ്ടാമത്തെ ദിവസം ലോഗിൻ ചെയ്യുമ്പോൾ കിട്ടും നിങ്ങൾക്ക് ആ ഹെൽമെറ്റിൻ്റെ കൂപ്പൺ. പിന്നെ ചാവർ പോലെ ക്രേറ്റ് തുറക്കം മാത്രം കഴിച്ച്. ഇനി നമ്മൾ കാണുന്നത് സോൾജർ ക്രേറ്റ് ആണ്. സോൾജേഴ്സ് ക്രേറ്റിലും കുറേ അധികം ലെജൻഡറി സാധനമുണ്ട്. നമ്മുടെ സോൾജേഴ്സ് ക്രേറ്റ് ഒറ്റ ഗണ്ണിൻ്റെ സ്കിന്നില്ല കഴിച്ചു, ഇതിനകത്ത് ഉണ്ടോ രണ്ട് ഗണ്ണിൻ്റെ സ്കിന്നുണ്ട്, അത് M4 കാറിൻ്റെ സ്കിന്ന് വരെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ ട്രഷറിയാണ്, ട്രഷറിയിലോട്ട് പിന്നെ യൂസ് ചെയ്യൊക്കെ കൊടുത്താലേ നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ വീണ്ടും ഞാൻ പറയുകയാണ്, നമുക്ക് ക്രേറ്റ് വെറും 4 കൂപ്പണുകളും കൊണ്ട്, അതായത് 4 ഹെൽമെറ്റ് കൂപ്പണുകളും കൊണ്ട് നമുക്ക് തുറക്കാനായിട്ട് വരും. ഞാൻ എൻ്റെ പേര് ശ്രദ്ധിച്ചില്ല, അതുകൊണ്ടാണ് ഹെൽമെറ്റ് കൂപ്പൺ എന്നൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് എന്തായാലും സാധനം കത്തിയല്ലോ. എൻ്റെ കയ്യിൽ ഇപ്പം തന്നെ ഓൾറെഡി 7 ഉണ്ട്. ഓൾറെഡി ഞാൻ ഒരു ക്രേറ്റ് തുറന്നിരുന്നു, ഇപ്പം ഞാൻ ഒരു ക്രേറ്റ് തുറന്ന് കാണിക്കാൻ കഴിയും. ഫുള്ള് ലെജൻഡറി അല്ല, നമുക്കൊന്നും കിട്ടിയല്ലോ ഗൈസ്, ഫുള്ള് ലെജൻഡറി. നമ്മൾ എന്ത് ഗ്ലിച്ച് യൂസ് ചെയ്യേണ്ട, അല്ല ടാപ്പ് 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 ചെയ്ത് തുറക്കും, അങ്ങനൊന്നും ചെയ്യേണ്ട. തുറന്ന് കഴിഞ്ഞാൽ നല്ല ലെജൻഡറി സാധനമേ നമുക്ക് കൂളിലും കിട്ടുകയുള്ളൂ. ഏറ്റവും കുറവ് കിട്ടുന്നതാണ് നോർമൽ ഔട്ട്ഫിറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും ഒരു ക്രേറ്റ് ഞാൻ നിങ്ങളെ തുറന്ന് കാണിക്കാം ഈ ഒരു കൂപ്പൺ കൊണ്ട്. ഇപ്പം ഞാൻ എന്താ ക്രേറ്റ് തുറക്കാൻ പോവാണ്, ഇതിനകത്തു നിന്ന് തന്നെ തുറക്കാം. ചിലപ്പോൾ കാർ വല്ലതും കിട്ടിയാലും ആദ്യം തന്നെ എന്താ ഇവിടെ ഫ്ലെയർ ആകാശത്തേക്ക് പോങ്ങി വന്നിരിക്കുന്നത് കാഴ്ച. നമ്മുടെ ആദ്യത്തെ UMB സ്കിൻ, എൻ്റെ ഈ അക്കൗണ്ടിലെ ആദ്യത്തെ സ്കിന്നാണ് UMB സ്കിന്നാണ് കൈസ് കിട്ടിയിരിക്കുന്നത്. അത് ലെജൻഡറി സാധനം, പൊളിയല്ലേ. ഇത്രയും ആദ്യം തന്നെ ഒരു PUBG ഇറക്കുമ്പോൾ നമുക്ക് ഇത്ര അടിപൊളി സ്കിന്നൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് കൊറിയൻ വേർഷനിലേ കിട്ടുകയുള്ളൂ ഗൈസ്. പിന്നെ PUBG നമ്മുടെ നോർമൽ ഗ്ലോബൽ വേർഷനുമായിട്ട് ഒരു വ്യത്യാസവും ഇല്ല. നമ്മുടെ അതായത് ഇപ്പം ഞാൻ ഗ്ലോബൽ വേർഷനും എൻ്റെ ഫ്രണ്ട് കൊറിയനും ആണെങ്കിൽ നമുക്ക് ഒരുമിച്ച് കളിക്കാം, അങ്ങനൊന്നും ഒരു വിഷയമില്ല. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഫ്രണ്ട്സ് ലിസ്റ്റിലൊക്കെ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾക്ക് കാടി അവരോട് കളിക്കുകയൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു കുഴപ്പമില്ല, സാധനമാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കാണാം എന്തോരം സാധനങ്ങളാണ് ഗൈസ്. 10 വെച്ചിട്ടാണ് അതൊക്കെ യൂസ് ചെയ്ത് മേടിക്കുമ്പോഴേ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് തൊട്ട് താഴത്തെ ഇവൻറ്റില് ലോഗിൻ ചെയ്താലും ഈ സാധനം, ഈ ഒരു കൂപ്പൺ ചവർ പോലെ കിട്ടും ഗൈസ്. അതുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഒരു 3-5 ക്രൈറ്റീരിയൻ തുറക്കാം, ഒരു 3-5 സ്കിന്നും നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പ് കാര്യമാണ്. പിന്നെ ഇവൻറ്റുകളൊക്കെ നമ്മുടെ നോർമൽ, അതായത് നമ്മുടെ അച്ചീവ്മെൻറ്റൊക്കെ നോർമലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് ഓവറോൾ ഒരു നമ്മുടെ കൊറിയൻ വേർഷൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ പക്ക നമ്മുടെ PUBG പോലെ തന്നെ, ഒരു വ്യത്യാസമില്ല. ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യാസം പക്ക ഡിറ്റോ ആണ്. പിന്നെ ഉള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഇവൻറ്റ് സെക്ഷൻ മാത്രമുള്ളൊരു വ്യത്യാസം. അതാണെങ്കിൽ അൽപ്പൊളി സാധനങ്ങളും ഫുൾ അടിപൊളിയാണ്. പക്ഷേ നിങ്ങളുടെ പഴയ അക്കൗണ്ട് ഇത് കിട്ടുമോ എന്ന് ചോദിച്ചാൽ അത് കിട്ടില്ല. നിങ്ങളുടെ ഇപ്പം പൈസയൊക്കെ കൊടുത്ത് ഗണ്ണൊക്കെ അപ്ഗ്രേഡ് ചെയ്തവരാണെങ്കിൽ അത് കിട്ടത്തില്ല ഗൈസ്. പക്ഷേ ഇതിനകത്ത് നിങ്ങൾക്ക് ഗണ്ണ് സ്കിന്നൊക്കെ കിട്ടും. അതായത് അഥവാ ഇനി PUBG നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് തീർച്ചയായും കൊറിയൻ വേർഷൻ യൂസ് ചെയ്ത് കളിക്കാനായിട്ട് പറ്റും. ഇതിന് Tencent ആണ്. പക്ഷേ ഇത് ഇന്ത്യയിൽ കാണിക്കത്തില്ല ഗൈസ്. അതുകൊണ്ട് എന്തായാലും അവർ അത് ബാൻ ചെയ്യുമെന്നൊന്നും പറയുന്നതായിട്ട് നമ്മൾ കണ്ടില്ല. അപ്പോൾ നമ്മുടെ കൊറിയൻ വേർഷൻ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ കൊറിയൻ വേർഷൻ ഇഷ്ടപ്പെട്ടോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുക കൊറിയൻ വേർഷൻ. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നേരെ പ്ലേ സ്റ്റോറിൽ ചെല്ലുക. അതിന് മുമ്പ് നിങ്ങൾ കൊറിയ VPN എനേബിൾ ചെയ്യുക. ഏതെങ്കിലും VPN ഡൗൺലോഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ കൊറിയ VPN വല്ലതും സെർച്ച് ചെയ്താൽ മതി. പ്ലേ സ്റ്റോറിലൊക്കെ ചവർ പോലെ കിടപ്പുണ്ട്. അത് എനേബിൾ ചെയ്യുക, നേരെ പ്ലേ സ്റ്റോറിൽ കയറുക. അപ്പോൾ നിങ്ങൾക്ക് ഈ PUBG കാണും, നേരെ ഡൗൺലോഡ് ചെയ്യുക. എന്തായാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ PUBG കയറി ഓപ്പൺ ആക്കി നോക്കുന്നുണ്ട് വല്ല സെർവറും എല്ലാം പോയിട്ടുണ്ടെന്ന്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, നിങ്ങളിപ്പം കണ്ട ആ ഒരു സാധനം, അതേ ആ ഒരു ഇവൻ്റ് നമ്മുടെ PUBG കൊറിയൻ വേർഷനിൽ നമ്മൾ കണ്ടതാണ്. എന്തായാലും കൊള്ളാം ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതിന് വരെ ഗുഡ് ബൈ. അപ്പം PUBG കൊറിയൻ വേർഷൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റിൽ അറിയിക്കുക നിങ്ങൾ ട്രൈ ചെയ്യുന്നെങ്കിൽ. അടുത്ത വീഡിയോയിൽ കാണുന്നതിന് വരെ ഗുഡ് ബൈ ഗൈസ്.